ബർജർ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ ഒരിടത്ത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അദ്ദേഹം ചോദിക്കുന്നത് എന്തിനാണ് കവിത മനുഷ്യർക്ക് എന്തിനാണ് കവിതയുടെ ആവശ്യമുള്ളത് കവിത എന്നുള്ളത് ലിറ്റററി പോയി ലിറ്ററലി പോയിട്രി എന്നുള്ള അർത്ഥത്തിലല്ല പോയറ്റിക്കായ എക്സ്പ്രഷൻസ് കാവ്യാത്മകമായ ആവിഷ്കാരങ്ങൾ മനുഷ്യർക്ക് ആവശ്യമായി വരുന്നത് എന്തിനാണ് ഞാൻ അദ്ദേഹം പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഞാനിത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചിലരെങ്കിലുമൊക്കെ കേട്ട് കാണും അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരം എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടെങ്കിൽ മനുഷ്യർക്ക് കവിത ആവശ്യമില്ല എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടെങ്കിൽ മനുഷ്യർക്ക് കവിത ആവശ്യമില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഒരനുഭവത്തിൻ്റെ അനന്യതയെ അഭിസംബോധന ചെയ്യുന്ന ഭാഷാരൂപമാണ് കവിത നമുക്ക് അനുഭവങ്ങൾ എന്ന് പറയുന്നത് അനന്യമാണ് പക്ഷേ അനുഭവത്തിൻ്റെ അനന്യതയെ അല്ല ഈ ഭാഷ സാമാന്യമായി ആവിഷ്കരിക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് പത്ത് സുഹൃത്തുക്കളുണ്ട് എന്ന് കരുതിയാൽ പത്ത് സുഹൃത്തുക്കൾ ഉണ്ട് എന്നതിൻ്റെ അർത്ഥം പത്ത് തരം സൗഹൃദങ്ങളുണ്ട് എന്നാണ് അല്ലാതെ ഒരേ സൗഹൃദമല്ല ഓരോ സൗഹൃദത്തിനും അനന്യ സ്വഭാവമുണ്ട് ഓരോ അനുഭവത്തിനും അനന്യ സ്വഭാവമുണ്ട് ദലിയൂസിൻ്റെ പഴയൊരു ഉദാഹരണം കടമെടുത്താൽ ഒരു മരത്തിൽ എത്ര ഇലകളുണ്ടോ അത്രയും തരം ഇലകളുണ്ട് ഒരിലയും മറ്റൊരിലയുടെ അതേപടിയുള്ള ആവർത്തനമല്ല അതുകൊണ്ട് പ്രകൃതിയുടെ സഹജ സ്വഭാവം എന്ന് പറയുന്നത് അനന്യതയാണ് വേറിട്ട് നിൽക്കലാണ് പക്ഷേ ഈ വേറിട്ട് നിൽക്കലിനെ അതേപടി ഏറ്റെടുത്താൽ ഭാഷയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല ഒരു മരത്തിലെ ഓരോ ഇലയ്ക്കും പ്രത്യേകം പേരുണ്ട് എന്ന് വന്നാൽ ഇലകളുടെ പേര് പഠിച്ചു തീരുമ്പോഴേക്കും തന്നെ ജീവിതം അവസാനിക്കും അത് സാധ്യമല്ല അതുകൊണ്ട് എല്ലാത്തിനെയും ചേർത്ത് ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കും പക്ഷെ അങ്ങനെ ഒരു ഇലയില്ല എല്ലാ ഇലകളെയും സംഗ്രഹിക്കുന്ന ഒരു ഇലയില്ല പക്ഷേ ഈ ഭിന്നപ്രകാരങ്ങളെ മുഴുവൻ ആവിഷ്കരിക്കാനായിട്ട് ഇല ഇലയെന്നൊറ്റ വാക്കേ ഉള്ളൂ വും തമ്മിലുള്ള ഒരു ഒരു വൈരുദ്ധ്യം എന്ന് പറയാം വാക്കൊരിക്കലും യാഥാർത്ഥ്യത്തെ അതേപടി ഉൾക്കൊള്ളുക ചെയ്യുന്നത് വാക്ക് യാഥാർത്ഥ്യത്തെ ഒരു സാമാന്യ തത്വത്തിലേക്ക് സംഗ്രഹിച്ച് ആ സാമാന്യ തത്വത്തിലൂടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള പൊതുബോധമുള്ള വാക്കാണ് ചെയ്യുന്നത് പക്ഷേ ഈ പൊതുബോധമല്ല നമ്മുടെ അനുഭവമൂല്യം ഇതാണ് കവിതയിലെ വലിയ സംഘർഷം എല്ലാ കവികളും വാക്കില്ലല്ലോ വാക്കില്ലല്ലോ എന്ന് പ്രയാസപ്പെടുന്നതിൻ്റെ ഒരു കാര്യം അനുഭവത്തിൻ്റെ ഈ സൂക്ഷ്മ സ്വരൂപവും ഭാഷയുടെ സാമാന്യ ഘടനയും തമ്മിലുള്ള വൈരുദ്ധ്യം പരിഹരിക്കാൻ പറ്റുന്നില്ല ഇന്നു ഭാഷ ഇത് അപൂർണം എന്നത് ഭാഷ അറിയാഞ്ഞിട്ടല്ല മറിച്ച് ഈ പ്രശ്നത്തിൽ ചെന്ന് മുട്ടുന്നതുകൊണ്ടാണ് വലിയ കവികൾക്കൊക്കെ ഈ പ്രശ്നമുണ്ട് അത് എഴുത്തച്ഛനുണ്ട് കുമാരനാശാനുണ്ട് വള്ളത്തോളിനുണ്ട് ഇവരൊക്കെ മലയാളത്തിൽ പറയുന്നുണ്ട് വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ പദാവലി തോന്നേണം കാലേ കാലേ വാക്കില്ല തോന്നണം അങ്ങനെ തോന്നണമെന്നാഗ്രഹമാണ് എന്തെനിക്കേല വാക്കൊന്നും ബന്ധുരം തവ രൂപം വിവരിക്കാൻ എന്ന് വള്ളത്തോളരിക്കെ സങ്കടപ്പെടുന്നുണ്ട് വാക്കില്ലല്ലോ നിന്നെ വിവരിക്കാൻ വാക്കുപോരല്ലോ ആശാൻ്റെ വരി വളരെ പ്രസിദ്ധമാണ് തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം എന്ന് പറയും മനുഷ്യനൊരു ഉപായമില്ല ഭാഷയിൽ തെളിയില്ല ഭാഷയിലേക്ക് തെളിയുന്ന അനുഭവത്തെക്കുറിച്ച് ദരിത പറയുന്നത് കുറിച്ച് പറയുമ്പോൾ ദരിതയുടെ രസമുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ട് ട്രാൻസ്ലേഷൻ ഈസ് ദ ട്രാൻസ്ലേഷൻ ഓഫ് എ ട്രാൻസ്ലേഷൻ എന്നാണ് വിവർത്തനം തന്നെ ഒരു വിവർത്തനത്തിൻ്റെ വിവർത്തനമാണ് കാരണം ഭാഷ എന്ന പ്രതീക വ്യവസ്ഥയിലേക്ക് നമ്മുടെ അനുഭവമൂല്യത്തെ പരിഭാഷപ്പെടുത്തിയിട്ടാണ് നാം ആദ്യത്തെ ആവിഷ്കാരം നടത്തുന്നത് അതിൽ നിന്ന് പറ്റുന്നിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഭാഷ എന്ന പ്രതീക വ്യവസ്ഥയും യാഥാർത്ഥ്യക്രമവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം ആദ്യ ആവിഷ്കാരത്തിൽ തന്നെ ഉണ്ട് വലിയ കവികളൊക്കെ ഇതിൽ ചെന്ന് പല രൂപത്തിൽ മുട്ടുകയും ഭാഷയില്ലല്ലോ വാക്കില്ലല്ലോ എന്ന് സങ്കടപ്പെടുകയും ചെയ്യുന്നത് കാണാം എം ഗോവിന്ദൻ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് വാക്ക് വാക്കേ കൂടെവിടെ എന്ന് വാക്ക കാക്കയ്ക്ക് മാത്രമല്ല വാക്കിനും കൂടില്ല ഇങ്ങനെ വലിയ കവികൾ അങ്ങനെ അല്ലാത്തൊരു കവി മലയാളത്തിൽ ഉണ്ട് കേട്ടോ സന്ദർഭമായിട്ട് അതും പറയാം അത് കുഞ്ചൻ നമ്പ്യാരാ കുഞ്ചൻ നമ്പ്യാർ മാത്രമാണ് എനിക്ക് വാക്കിനൊരു ക്ഷാമവും ഇല്ല നിങ്ങൾ കരുതണ ഒരാളല്ല ഞാൻ എന്ന് പറയുന്നത് നമ്പ്യാരുടെ ഒരു വരി തിര തള്ളിയേറി വരുന്ന പോലെ പദങ്ങളെ നാക്കിലങ്ങൊരു നൃത്തമാണത് പോഷ്ക്ക് ചൊല്ലുകയല്ല ഞാൻ എന്നാണ് തിരമാല പോലെ വാക്കുണ്ട് എൻ്റെ കയ്യിൽ എന്നാണ് നമ്പ്യാർ ഒരു പ്രത്യേക തരം കവിയാണ് ഇപ്പം ഈ കുറിച്ച് നമ്പ്യാർ പറഞ്ഞത് വേറെ ആരും പറഞ്ഞിട്ടില്ല നമ്പ്യാർ ഒരിക്കൽ പറയുന്നത് എൻ്റെ കവിതയെ വിമർശിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷെ നന്നായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അല്ലെങ്കിൽ മുട്ടുകാല് തല്ലി ഓടിക്കുന്നതാണ് അറിയാത്ത മഹാമൂഢൻ തെറിവാക്ക് പറഞ്ഞെന്നാൽ എറിഞ്ഞുകാലം ഒടിക്കുമെന്നറിഞ്ഞു കൊൾവിനെല്ലാവരും എന്നാണ് ഇങ്ങനെ പറയാൻ പോകുന്നൊരു കവിയാ ഈ മര സോറി നമ്പ്യാർ എന്ന് പറയുന്നത് മാരാർക്കിഷ്ടമായിരുന്നില്ല കേട്ടോ മരാർ നമ്പ്യാരും നിശിതമായി ചീത്ത പറഞ്ഞിട്ടുണ്ട് അത് വേറൊരു കാര്യം അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞാച്ചാൽ ഇതിലൊക്കെയുള്ള പ്രശ്നം എന്താണ് ഇതിൽ ഈ കവികളൊക്കെ ചെന്ന് മുട്ടുന്ന ഈ ക്രിട്ടിക്കൽ പോയിന്റ് എന്താന്ന് വെച്ചാൽ അനുഭവത്തിൻ്റെ സവിശേഷതയും വാക്കിൻ്റെ സാമാന്യതയ്ക്കുമിടയിലെ ഒരപരിഹാര്യമായ അകലമുണ്ട് ബർജർ പറയുന്ന പോയിൻ്റ് അതാണ് അനുഭവത്തിൻ്റെ സവിശേഷതയെ ആവിഷ്കരിക്കാൻ വാക്കില്ല കാരണം ഒരു വാക്ക് രൂപപ്പെടുമ്പോൾ ആ വാക്കിൽ നിന്ന് ആ വാക്കുകൊണ്ട് നാം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന അനുഭവത്തിൻ്റെ സൂക്ഷ്മതലം റദ്ദായി പോവുകയും അത് സാമാന്യമായി തീരുകയും ചെയ്യും അതുകൊണ്ട് വാക്കിലേക്ക് അനുഭവം പ്രവേശിക്കുന്നതോടെ വാക്കിലേക്ക് അനുഭവം ചേർത്ത് വയ്ക്കപ്പെടുന്നതോടെ അനുഭവം സാമാന്യത്തിൻ്റെ അനുഭവമായി തീരും അനുഭവത്തിൻ്റെ അനന്യത നഷ്ടപ്പെടും ഇങ്ങനെ വാക്കിൽ ബർജറുടെ വിശദീകരണ ഇതാണ് വാക്കിൽ നഷ്ടമാകുന്ന അനുഭവത്തിൻ്റെ സവിശേഷ മൂല്യത്തെ വാക്കിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുന്ന അനുഭവത്തിൻ്റെ സൂക്ഷ്മ സ്വരൂപത്തെ വാക്കുകൊണ്ട് തന്നെ തിരിച്ചു പിടിക്കലാണ് കവിത കവിതയ്ക്ക് വേറെ വഴിയൊന്നുമില്ല വാക്ക് തന്നെയാണ് പക്ഷേ ഈ വാക്കിനെ അതിൻ്റെ സാമാന്യത്തിനപ്പുറത്തേക്ക് കടത്തിവിട്ട് ഈ സാമാന്യത്തിനപ്പുറത്തേക്ക് വാക്കിനെ കടത്തിവിട്ട് വാക്കിനെ സൂക്ഷ്മാനുഭവങ്ങളുടെ ഒരു അന്തരലോകത്തെ അഭിസംബോധന ചെയ്യാൻ ശേഷിയുള്ളതാക്കി മാറ്റുക ഇതാണ് ഭാഷയിൽ കവിത ചെയ്യുന്ന ധർമ്മം അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടെങ്കിൽ കവിത വേണ്ട പക്ഷേ എല്ലാ അനുഭവങ്ങൾക്കും പേരില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്ത് സുഹൃത്തുക്കളുണ്ടെങ്കിൽ പത്ത് തരം സൗഹൃദങ്ങളുണ്ട് പക്ഷെ എല്ലാറ്റിനെയും വിളിക്കാൻ സൗഹൃദം സൗഹൃദമെന്നൊറ്റ വാക്കേ ഉള്ളൂ പണ്ട് വിജയമാഷ് മാഷു പറയണ ഒരു ഫലിതമുണ്ട് ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു പച്ച സാരി മേടിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു ഭർത്താവ് പച്ച പച്ചസാരിയൊക്കെ ആയിട്ട് വന്നു ഭാര്യ എടുത്തു നോക്കിയിട്ട് പറഞ്ഞു ഇതല്ല ഞാൻ പറഞ്ഞ പച്ച എന്ന് പറഞ്ഞു ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം പച്ച ഒരു അനുഭവമാവുമ്പോഴും പച്ച ഒരു വാക്കാവുമ്പോഴും രണ്ട് കാര്യമാണ് നമ്പ്യാർ വാഴക്കൊല കണ്ടിട്ട് നമ്മളാരും കണ്ട പോലെയല്ല നമ്മളൊക്കെ വാഴക്കൊല കണ്ടു നമ്പ്യാർ കണ്ടിട്ട് പച്ചക്കതളി കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിൽ അങ്ങനെ കണ്ടാൽ പവിഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ച് ചേർത്ത മാലകൾ കൊണ്ട് വിധാനിച്ചതിക്ക് ഇപ്പം ജമ്മാശ്ശേരിക്ക പറഞ്ഞത് ഒരുപക്ഷേ കഞ്ചാവ് കഴിച്ചിട്ടാവാന്ന കാരണം എല്ലാം തീവ്രമായി തീരുന്നു നമ്മളും പച്ചപ്പഴവും പഴുത്തപഴവും ഇങ്ങോട്ടുണ്ട് ഒരാളും മരതകവും പവിഴാണെന്ന് സങ്കല്പിച്ചിട്ടില്ല കവി അങ്ങനെ സങ്കല്പിക്കുന്നു മാലകൾ കൊണ്ട് വിധാനിച്ചതിക്കന്ന് മാലോകരൊക്കെയും ശങ്കിക്കുമാറ് ഒരനുഭവത്തെ ആ അനുഭവത്തിൻ്റെ സാമാന്യത്തിൽ നിന്ന് മോചിപ്പിച്ച് ആ അനുഭവത്തെക്കുറിച്ചുള്ള തൻ്റെ സവിശേഷമായ ഒരാവിഷ്കാരമാക്കുന്നു ഇളകും വനരാജി വെണ്ണില ഒളിയാൽ വെള്ളിയിൽ വാർത്ത പോലെയായി എന്ന് കുമാരനാശാൻ എഴുതി ഇളകുന്ന ഈ എലപ്പടർപ്പ് ചന്ദ്രപ്രകാശം വീണ് വെള്ളിയിൽ വാർത്തതുപോലെയായി എന്ന് അതിലൊരു വൈരുദ്ധ്യമുണ്ട് കേട്ടോ ഇളകും വനരാജി വെള്ളിയിൽ വാർത്ത പോലെ ഇത് രണ്ടും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട് ആ വൈരുദ്ധ്യം പരിഹരിക്കപ്പെട്ട ഒരു ചരി ഒരു സന്ദർഭം കലാചരിത്രത്തിലുണ്ട് അതിൻ്റെ പേരാണ് ഇംപ്രഷനിസം ഇംപ്രഷൻസ് ഇത്ര അല്ലാണ്ട നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഇളകുന്ന ഒരു നദിയുടെ മേല മേൽപ്പരപ്പിനെ വെട്ടിത്തിളങ്ങുന്ന വെ വെളുത്ത നിറത്തിൻ്റെ ഖണ്ഡങ്ങളായി ക്ലോതുമനെ മുതലുള്ള ചിത്രകാരന്മാർ ചിത്രീകരിച്ചതെന്ന് കണ്ടാൽ ആശാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവും ഇളകും വനരാജി ഞാൻ പറഞ്ഞു പറഞ്ഞെന്താന്ന് വെച്ചാൽ അത് കാറ്റേറ്റിളകുന്നു എന്നല്ല അനുഭവമൂല്യത്തെ തിരിച്ചു പിടിക്കുകയാണ് വാക്കനുഭവ മൂല്യത്തെ തിരിച്ചു പിടിക്കുകയാണ് നളിനി ആശ്രമത്തിലെത്തിയിട്ട് എത്ര കൊല്ലായി എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം അതിൽ പിന്നെ അഞ്ച് വട്ടമിക പൂത്തുകാനം എന്നാണ് അഞ്ചു കൊല്ലായി എന്നല്ല കടമനിട്ടയുടെ കോഴിയിൽ കാലം പോയതിനെക്കുറിച്ച് തള്ളക്കോഴി അല്ല കോഴി തള്ളക്കോഴി കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നൊരു വരിയുണ്ട് അന്ന് ഞാനും ഉടപ്പിറന്നോനും ഒന്നുപോലെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ അമ്മ ഞങ്ങളെ നെഞ്ചത്തടുക്കി ഉമ്മ വച്ച് വളർത്തിയെന്നാലും കൊത്തി മാറ്റി അതിൽ പിന്നെ എത്ര രാവിൻ്റെ തൂവൽ കൊഴിഞ്ഞു കലം പോയി പക്ഷെ കോഴിയുടെ അനുഭവ മൂല്യം വരുമ്പോൾ എത്ര രാവിൻ്റെ തൂവൽ കൊഴിഞ്ഞു എന്നാണ് അഞ്ചുവട്ടം ഇഹ പൂത്തുകാനെന്നല്ല അത് ഒരാശ്രമത്തിലെത്തി ചേർന്ന തപസ്വിനിയായി ജീവിച്ച ഒരു സ്ത്രീയുടെ അനുഭവലോകത്തെയാണ് അഞ്ച് വട്ടമിക പൂത്തുകാനം അതായത് അഞ്ച് കൊല്ലമെന്ന സാമാന്യത്തിൽ നിന്ന് ആ അഞ്ച് കൊല്ലത്തെ അനുഭവപരമായൊരു വിശേഷ മൂല്യമാക്കി ആ അഞ്ച് വർഷമെന്ന കാലാനുഭവത്തെ അതിൻ്റെ സാമാന്യതയ്ക്കപ്പുറത്തേക്ക് ഭാഷ കൊണ്ട് തന്നെ കടത്തിക്കൊണ്ടു പോകലാണ് കവിത ചെയ്യുന്നത് ഇത് കവിതയുടെ ഒരു പ്രധാനപ്പെട്ട ധർമ്മമാണ് അല്ലാതെ സാഹിത്യത്തിൻ്റെ ധർമ്മം ലോകത്ത് കാണുന്ന വസ്തു യാഥാർത്ഥ്യങ്ങളെ അതേപടി പകർത്തി കാണിക്കലേ അല്ല ഈ വസ്തു യാഥാർത്ഥ്യങ്ങളുടെ സൂക്ഷ്മ സ്വരൂപത്തിലേക്ക് കടന്നു ചെന്ന് ഒരു പക്ഷേ ഈ വസ്തു യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾക്കപ്പുറത്തേക്ക് അതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം ഉണ്ടാക്കുക അതാണ് ഈ അപരലോക നിർമ്മിതി ഉണ്ടനി കെട്ട ജീവിതം ഉണ്ടനിക്കെന്നാൽ മറ്റൊരു കാവ്യ ജീവിതം എന്ന് വൈലപ്പള്ളി പറയുന്നത് ഇതിനെക്കുറിച്ചാണ് ഈ അപരലോകം സൃഷ്ടിക്കും ഈ അപരലോകത്തിലേക്ക് കടക്കും ഈ അപരലോകം പക്ഷേ നമുക്ക് ദൈനംദിനത്തിൽ കൊണ്ടു കടക്കാനും പറ്റില്ല കേട്ടോ പച്ച ഗൾഫിൽ നിന്ന് വന്നിട്ട് എത്ര കൊല്ലായി എന്ന് ചോദിച്ചാൽ അതിൽ പിന്നെ അഞ്ച് വട്ടം ഇഹ ബൂത്തുകാനു പറഞ്ഞു വിടാ അതെന്തോ തീരും പക്ഷെ നിങ്ങൾക്ക് കവിതയിൽ പോസിബിളാ അതുകൊണ്ട് ഞാൻ പറയണത് കവിത ഒരു ഭാഷയുടെ വിശേഷ മണ്ഡലമാണ് എന്താ വിശേഷ മണ്ഡലത്തിൽ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അനുഭവ മൂല്യങ്ങളെ വാക്കുകൊണ്ട് തന്നെ വീണ്ടെടുക്കുകയാണ് കവിത ചെയ്യുന്നത് എന്ന് പറയാം ഇതാണ് ബർജർ പറഞ്ഞതിൻ്റെ വിശാലാർത്ഥം എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടെങ്കിൽ കവിത ആവശ്യമില്ല പക്ഷേ മനുഷ്യന് ഭാഷ എന്ന ഇത് ഭാഷയുടെ ഒരു ആന്തരിക വൈരുദ്ധ്യമാണ് ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഭാഷയുടെ ചില പ്രശ്നങ്ങളിലേക്ക് പിന്നാലെ വരാം ഈ നീതി എന്ന് പറയുന്നത് വിശാലാർത്ഥത്തിൽ എന്താണ് നീതി എന്നത് അതിൻ്റെ ഏറ്റവും സൂക്ഷ്മാർത്ഥത്തിൽ അപരത്തിൻ്റെ അനന്യതയെ അംഗീകരിക്കലാണ് ടു റെക്കഗ്നൈസ് ദ യുണീക്നെസ് ഓഫ് ദ അപരത്തെ ആത്മത്തെ പോലെ കാണുകയല്ല അതായത് എൻ്റെ തുടർച്ചകളായി എനിക്ക് പുറത്തുള്ളതിനെ കാണുകയല്ല എൻ്റെ മിനിയേച്ചറായി എനിക്ക് പുറത്തുള്ളതിനെ കാണുകയല്ല എന്നിൽ നിന്ന് വേറിട്ട എന്നിൽ നിന്ന് ഭിന്നമായ സാധ്യതകളും സാന്നിധ്യങ്ങളുമായി എനിക്ക് പുറത്തുള്ളതിനെ കാണുകയും ആ വേറിട്ട നിൽപ്പിനെ മാനിക്കുകയുമാണ് നീതിയുടെ ആവിഷ്കാരം അതുകൊണ്ട് നീതി എന്ന സങ്കല്പം പ്രവർത്തിക്കണമെങ്കിൽ ഒന്നാമതായി അത് അപരത്തെ അഭിസംബോധന ചെയ്യാൻ ശേഷിയുള്ളതാവണം രണ്ടാമതായി അപരത്തിൻ്റെ അനന്യതയെ മാനിക്കണം അപരത്തിന്റെ ഇന്നിപ്പോൾ ഇന്ത്യയിൽ നോക്കുന്ന പൊളിറ്റിക്കൽ പ്രോജക്ടിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ എല്ലാവരും ഒരു രാഷ്ട്ര പൗരത്വത്തിൻ്റെ സ്വാഭാവിക ഘടനയിലേക്ക് വരൂ വേറിട്ടൊന്നു പറഞ്ഞാൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകൂ ഇത് അപരത്വത്തിൻ്റെ അനന്യതയെ മാനിക്കാത്ത അപരത്വത്തെ ആത്മത്തിൻ്റെ തന്നെ തുടർച്ചകളോ ആത്മത്തിൻ്റെ തന്നെ പുനരാവിഷ്കാരങ്ങളോ ആയി കാണലാണ് അപരത്തെ ആത്മത്തിൻ്റെ പുനരാവിഷ്കാരങ്ങളായി കാണുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ അപരത്തെ നിഷേധിക്കുകയാണ് ഇതാണ് നീതിയുടെ അടിസ്ഥാന തലം നീതിയുടെ അടിസ്ഥാന തലമെന്ന് പറയുന്നത് അപരത്തെ അഭിസംബോധന ചെയ്യലും അപരത്തിൻ്റെ അനന്യതയെ ഉൾക്കൊള്ളലുമാണ് പക്ഷേ ഭാഷയുടെ സ്വരൂപത്തിലേക്ക് കടന്നാൽ ഈ പ്രശ്നം വരും കാരണം ഒരിലയിൽ നിന്നും മറ്റൊരിലയ്ക്കുള്ള അനുഭവപരമായ ഭിന്നതയെ ഭാഷയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അങ്ങനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ ഭാഷ ഉണ്ടാവില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് കാരണം ലോകത്തെ എല്ലാ ഇലകൾക്കും പ്രത്യേകം പേരിട്ടാൽ ലോകത്തെ എല്ലാ സൗഹൃദങ്ങൾക്കും പ്രത്യേകം പേരിട്ടാൽ ലോകത്തെ എല്ലാ അനുഭവങ്ങൾക്കും വേറെ വേറെ സൂചനകളുണ്ടെങ്കിൽ ഭാഷ എന്നത് ലോകയാഥാർഥ്യങ്ങളോളം തന്നെ വലുതായി തീരുകയും ആ ഭാഷയിലൂടെ നിങ്ങൾക്ക് ലോകത്തെ അഭിസംബോധന ചെയ്യാൻ പറ്റാണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഭാഷയ്ക്കൊരു വൈരുദ്ധ്യമുണ്ട് ഭാഷയിലെ വൈരുദ്ധ്യം എന്താണ് ഭാഷ ഒരേ സമയം എത്തിക്കലുമാണ് ആ എത്തിക്സിനെ നിരസിക്കുന്നൊന്നുമാണ് ഭാഷയിലൊരു എത്തിക്കൽ ഡൊമൈനുണ്ട് ഇത് ഭാഷയുടെ ഒരു നൈതിക വൈരുദ്ധ്യമാണ് എന്ന് പറയാം എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഭാഷ സാധ്യമാവുന്നത് എപ്പോഴാണ് രണ്ടാളുള്ളപ്പോഴാണ് ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഭാഷ എൻ്റെ ഉള്ളിലല്ല എൻ്റെ ഉള്ളിലുള്ള ഒരു സവിശേഷ ഭാഷ കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല നിങ്ങളുടെ ഭാഷയാണ് നിങ്ങൾ സംസാരിക്കുന്നതിലെങ്കിൽ എനിക്കും മനസ്സിലാവില്ല അതുകൊണ്ട് എൻ്റെ ഭാഷ എൻ്റെ ഉള്ളിലല്ല നിങ്ങളുടെ ഭാഷ നിങ്ങളുടെ ഉള്ളിലല്ല എൻ്റെ ഭാഷയും നിങ്ങളുടെ ഭാഷയും നമുക്കിടയിലാണ് ഒരു ഒരഗ്രിമെൻ്റാണ് സാങ്കേതികമായൊരു ഭാഷയിൽ ഹേബർമാസ് പറയും ഇൻ്റർ സബ്ജക്റ്റീവ് എഗ്രിമെൻറ്റ് എന്ന് പറയും ഇൻ്റർ സബ്ജക്റ്റീവ് വിഷയിത്വങ്ങൾക്കിടയിലുള്ള ഒരു ഉടമ്പടിയാണ് കർത്തൃത്വങ്ങൾക്കിടയിലുടം ഞാനെന്ന കർത്താവും നിങ്ങളെന്ന കർത്താവിനും ഇടയിലുള്ള ഒരു ഉടമ്പടിയാണ് ഭാഷ അതിലാണ് അർത്ഥം നിൽക്കുന്നത് ജോർജ് മാത്തൻ പറയുന്നുണ്ട് വാക്കിൻ്റെ നിലവുകളാണ് അർത്ഥങ്ങൾ എന്ന് നമ്മൾ ഒരു മഹാചിന്തകനാണ് കേട്ടോ ഈ കേരളവാണിക്ക് ഒക്കെ മുമ്പ് മലയാള ഭാഷയെക്കുറിച്ച് മനോഹരമായി ആലോചിച്ച ഒരാളാണ് ജോർജ് മാത്തൻ അദ്ദേഹത്തിൻ്റെ ഇരുന്നൂറാം വാർഷികം കടന്നുപോയി ആരും ഓർത്തില്ല മാപ്ലൈ ആയതുകൊണ്ടാണ് അതുണ്ട് മാത്തൻ്റെ മനോഹരമായ ഭാഷയുണ്ട് വാസ്തവത്തിൽ മലയാള ഭാഷയുടെ ആദിമമായ മലയാള ഗദ്യത്തിൻ്റെ മനോഹാരിത കാണാൻ ജോർജ് മാത്തനെ വായിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം മാതൃഭാഷയെക്കുറിച്ച് പറഞ്ഞൊരു വാക്യം ഇതാണ് ഗുണത്തോട് സ്നേഹവും ദോഷത്തോട് വെറുപ്പും മനസ്സിൽ ജനിപ്പിക്കാൻ ജന്മഭാഷ പോലെ അന്യഭാഷ ഉതകുന്നതല്ല ഭാഷയിലേക്കൊരു നീതിയെ കൊണ്ടുവരികയാണ് കാരണം ജന്മഭാഷയിലെ ഭാ വക്ക് എന്ന് പറയുന്നത് അനുഭവമൂല്യമുള്ള വാക്കാണ് അത് അർത്ഥബോധം മാത്രമുള്ള വാക്കല്ല മാതൃഭാഷയിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നൊരു സവിശേഷ ഘടകം അനുഭവ മൂല്യമാണ് ജോർജ് മാത്തിന് അതിന് കൊടുക്കുന്ന വിശദീകരണം ഈ പദാർത്ഥവും അതുപോലെ തന്നെ ഭാവാർത്ഥവും എന്നാണ് ഈ ഭാവാർത്ഥ മണ്ഡലത്തെ നിലനിർത്താൻ മാതൃഭാഷയ്ക്ക് കഴിയൂ അപ്പോഴാണ് ഭാഷ എത്തിക്കലായിത്തീരുന്നത് എന്നതാണ് ജോർജ് മാത്തൻ പറഞ്ഞ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം അതവിടെ നിൽക്കട്ടെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഭാഷ എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണ് എനിക്കും നിങ്ങൾക്കും ഇടയിലൊരു ഉടമ്പടിയാണ് എനിക്കും നിങ്ങൾക്കും നിങ്ങൾക്കുമിടയിലൊരു ഉടമ്പടിയാണ് ഭാഷയെങ്കിൽ ഭാഷയ്ക്ക് ഒരു പ്രശ്നമുണ്ട് എനിക്ക് മാത്രമായിട്ട് ഭാഷയില്ല എനിക്ക് മാത്രമായി ഭാഷയില്ല നിങ്ങൾ കൂടി ചേർന്നാൽ മാർസിൻ്റെ മനോഹരായ ഒരു വാക്യുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എത്രത്തോളം നിലക്കൊള്ളുന്നു അത്രത്തോളം എനിക്ക് വേണ്ടി കൂടിയ നിലകൊള്ളുന്നതാണ് ഭാഷ മറ്റുള്ളവർക്ക് വേണ്ടി നിലക്കൊള്ളാനുള്ള ഭാഷയുടെ ശേഷിയാണ് എന്നെ ഉൾക്കൊള്ളാനുള്ള അതിൻ്റെ അടിസ്ഥാനം ഞാൻ ഭാഷയിൽ വലുതാവുന്നത് എൻ്റെ ഭാഷയിൽ ഞാൻ അല്ലാത്തവർ വലുതാവുമ്പോഴാണ് അങ്ങനെ മറ്റുള്ളവരുടെ സാന്നിധ്യമാണ് ഭാഷയെ വലുതാക്കി വലുതാക്കിക്കൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് ഭാഷയിൽ എപ്പോഴും മറ്റുള്ളവരുണ്ട് അപരമുണ്ട് ഈ അപരബന്ധങ്ങളാണ് ഭാഷയെ ആത്മബോധത്തിൻ്റെ അടിസ്ഥാനമാക്കുന്നത് ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഭാഷയിലാണ് മനുഷ്യർ സ്വയം തിരിച്ചറിയുന്നത് ഇപ്പം എനിക്ക് എന്നെ ഞാൻ എന്ന് വിളിക്കണമെങ്കിൽ ഈ ലോകത്തെ ലോകം എന്ന് പറയണമെങ്കിൽ ആകാശം അലകടൽ പച്ച നീല മഞ്ഞ എന്നൊക്കെ ലോകത്തെ വകതിരിച്ചെടുക്കണമെങ്കിൽ വാക്കു വേണം ഭാഷ വേണം വാക്കില്ലെങ്കിൽ മുഴുവൻ ഇരുട്ട വാക്കാണ് വെളിച്ചം അത് പണ്ട് ആചാര്യ ദണ്ടി പറയും ഇതമന്ധം തമ കൃത്സ്നം ജായേത ഭുവനത്രയം യതി ശബ്ദാഹ്വയം ജ്യോതിരാ സംസാരം നദീപ്യതയെ വാക്കിൻ്റെ വെളിച്ചം കൊണ്ട് തെളിഞ്ഞില്ലായിരുന്നെങ്കിൽ മൂന്ന് ലോകവും ഇരുളാണ്ടു പോകുമായിരുന്നു തെളിഞ്ഞത് വാക്കാണ് ആ വാക്കാകട്ടെ ആ വാക്കിലാണ് ഞാൻ എനിക്ക് ഞാനെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നീയെന്നറിയാൻ പറ്റുന്നത് ലോകമെന്ന് പറയാൻ പറ്റുന്നത് ഒക്കെ വാക്കുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഈ വാക്കാണ് ഒരു മനുഷ്യൻ്റെ ആത്മത്തിൻ്റെ അടിസ്ഥാനം ഹൈഡഗർ പറയുന്ന പ്രസ്താവന അതാണ് ഉണ്മയുടെ പാർപ്പിടമാണ് ഭാഷ നിങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമല്ല നിങ്ങളെ നിങ്ങളാക്കുന്ന അടിസ്ഥാന ധാതുക്കളിലൊന്നാണ് ഭാഷ ആ ഭാഷയാകട്ടെ നിങ്ങളിലുള്ളതല്ല നിങ്ങൾക്ക് പുറത്തുള്ളവരില്ല അതായത് നിങ്ങളല്ലാത്തവരിലൂടെ നിങ്ങൾ നടത്തുന്ന ബന്ധങ്ങളാണ് ഭാഷയെ സാധ്യമാക്കുന്നത് ഭാഷയാണ് നിങ്ങളെ സാധ്യമാക്കുന്നത് അപരത്വമാണ് ഭാഷയുടെ അടിസ്ഥാനം ഈ അപരത്വം നിറഞ്ഞ ഭാഷ കൊണ്ടാണ് ആത്മം നിലവിൽ വരുന്നത് അതുകൊണ്ട് ആത്മത്തിൽ അപരം സന്നിഹിതമായിരിക്കുന്നു അതുകൊണ്ട് അപരത്വത്തോടുള്ള കരുതൽ എന്ന് പറയുന്നത് എത്തിക്കലായൊരു പൊസിഷൻ എന്നുള്ളത് മനുഷ്യരുടെ ഔദാര്യ ബുദ്ധിയല്ല മനുഷ്യരുടെ സാമൂഹികമായ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണ് കാരണം അപരത്തിൻ്റെ അഭാവത്തിൽ ആത്മമില്ല സെൽഫ് ആസ് ദ ഹോസ്റ്റ് ഓഫ് ദ അതർ എന്ന് ലെവിനാസ് പറയുന്നതിൻ്റെയൊക്കെ പൊരുളിൽ ഇതുണ്ട് അപരത്തിൻ്റെ ആതിഥേയത്വമാണ് ആത്മത്തെ രൂപപ്പെടുത്തുന്നത് അല്ലാതെ അപരത്തെ വകഞ്ഞു മാറ്റി ഉണ്ടാക്കുന്ന ആത്മ അതുകൊണ്ട് ഭാഷയിൽ എത്തിക്കലായൊരു ഡൊമൈനുണ്ട് കാരണം ഭാഷ നീതിയുടെ അപരവുമായുള്ള മനുഷ്യൻ്റെ വിനിമയത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ഭാഷ നിൽക്കുന്നത് ഇതേ സമയം തന്നെ ഭാഷയിലൊരു വൈരുദ്ധ്യം മറുഭാഗത്തുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ അപരാനുഭവത്തിൻ്റെ അനന്യതയെ റദ്ദാക്കി അപരാനുഭവങ്ങളെ സാമാന്യമാക്കി മാറ്റിക്കൊണ്ടാണ് ഭാഷ നിൽക്കുന്നത് അങ്ങനെ ഒരു ഭാഗത്ത് ഭാഷ അപരബന്ധങ്ങളുടെ ഒരു എത്തിക്കൽ മണ്ഡലത്തെ നിലനിർത്തുന്നു മറുഭാഗത്ത് ഭാഷ അപരാനുഭവത്തിൻ്റെ അനന്യതയെ റദ്ദാക്കുക വഴി അവയെ സാമാന്യവൽക്കരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു ഭാഗത്ത് നീതിയുടെ പ്രകാശന സ്ഥാനമായിരിക്കുക മറുഭാഗത്ത് നൈതികതയുടെ ആധാരതത്വത്തെ സാമാന്യങ്ങൾ കൊണ്ട് നിരസിക്കുകയും ചെയ്യുക ഈ വൈരുദ്ധ്യം ഭാഷയുടെ സഹജ സ്വഭാവത്തിലുണ്ട് ഈ വൈരുദ്ധ്യത്തെ ഭാഷ മറികടക്കുന്ന മണ്ഡലമായിട്ടാണ് സാഹിത്യത്തെക്കുറിച്ച് ഈ ചിന്തകന്മാർ കരുതുന്നു സാഹിത്യം എന്ത് ചെയ്യുന്നു ഒരു വാക്കിനെ അതിൻ്റെ സാമാന്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഒരു വാക്കിനെ അനുഭവപരമായ സൂക്ഷ്മ സ്വരൂപത്തിലേക്ക് അടുപ്പിച്ചു നിർത്തുന്നു അതുകൊണ്ട് സാമാന്യമായി തീർന്ന വാക്കല്ല കവിതയിലെ വാക്ക് അതുകൊണ്ടാണ് പച്ച നിറം കണ്ടപ്പോൾ അത് മരതകായി പോകുന്നത് അതുകൊണ്ടാണ് മുങ്ങാങ്കോഴി മുങ്ങി മരിക്കുന്നത് ആത്മഹത്യയുടെ ഒരു സാമാന്യ വിവരണം തീരുന്നത് കെറ്റിൻ്റെ കരയിൽ മുങ്ങാങ്കോഴി ഇരിക്കുന്നു ഖസാക്കിൻ്റെ ഇതിഹാസം മുങ്ങാങ്കോഴി എന്നൊക്കെ പറഞ്ഞാൽ തിരിയല്ലോ ഖസാക്കിലൊരു കഥാപാത്രമാണ് കെറ്റിൻ്റെ കരയിൽ ഇരിക്കുന്ന അയാളുടെ മോള് മരിച്ചുപോയി അയാളൊരു പാട്ടുപാടുന്നു തലമൂത്ത മീനെ എൻ്റെ ചേറം മീന് എൻ്റെ പൊന്നുമോളൊക്കെ ഒരു മണി കൊണ്ടെത്തായോ എന്ന് പറഞ്ഞ അയാൾ കിണറ്റിലേക്ക് കൂപ്പുകുത്തുന്നു വിജയം പിന്നെ എഴുതിയിട്ടുള്ളത് അയാൾ കെനറ്റിലേക്ക് കൂപ്പുകുത്തി ജലത്തിൻ്റെ വില്ലീസു പടുതുകൾ വകഞ്ഞു മാറ്റി ആഴങ്ങളിലേക്ക് ഊളിയിട്ടു നക്ഷത്ര ആകാശങ്ങളിലേക്ക് ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണോ ആള് ആത്മഹത്യ ചെയ്യുന്നത് ജലത്തിൻ്റെ വില്ലീസ് പടുതുകൾ ശ്വാസം മുട്ടി മരിക്കുകയാണ് കേട്ടോ ശ്വാസം മുട്ടി മരിക്കുക ജലത്തിൻ്റെ വില്ലീസ് പടുത അവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആത്മഹത്യയുടെ ഒരു റിപ്പോർട്ടല്ല ഇത് ആത്മഹത്യയുടെ ഒരു റിപ്പോർട്ടിനെ കവിത ഭാഷ ഭേദിക്കുകയാണ് ചെയ്യുന്നത് അതല്ലാതൊരു സാമാന്യത്തിൻ്റെ വിവരണമല്ല എല്ലാ വലിയ കവിതയിലും നിങ്ങൾക്കിത് കാണാൻ പറ്റും നമ്മുടെ സാമാന്യത്തെ ഭേദിക്കുന്നു ഇപ്പോൾ വയലുപ്പള്ളിയുടെ പ്രസിദ്ധമായ സഹ്യൻ്റെ മകൻ തുടങ്ങുന്നു ഉത്സവപ്പറമ്പിൽ ആന നിൽക്കുന്നു ആ ഉത്സവപ്പറമ്പിൽ ആനയെ നിങ്ങൾ നോക്കിയാൽ കവി വർണ്ണിച്ചു തുടങ്ങുന്നത് ഉത്സവം നടക്കയാണമ്പലമുറ്റത്തുയർന്ന് ഉജ്ജ്വലൽ ദീവെട്ടികൾ ഇളകും വെളിച്ചത്തിൽ പതയും നെറ്റിപ്പട്ട പൊന്നരുവികൾ പേറും പതിനഞ്ച് ആനക്കരിമ്പാറകളുടെ മുമ്പിൽ വാദ്യമേളത്തിൻ താളപാദത്തിൽ തലയാട്ടി പൂത്ത താഴ്വര പോലെ മരുവി പുരുഷാർ അതിൽ നോക്കിയാൽ ഒരു സവിശേഷ കാര്യം കാണാം പ്രകൃതി എന്നും സംസ്കൃതി എന്നും നാം അപ്പുറം ഇപ്പുറവും വകഞ്ഞു നിർത്തിയ ലോകങ്ങളെ കവിത ചേർത്ത് പിടിക്കും പതയും നെറ്റിപ്പട്ട പൊന്നരുവി പതിനഞ്ചാനക്കരിമ്പാറ വാദ്യമേളത്തിൻ താളപാദം പൂത്തതാഴ്വര പുരുഷാരം ഇങ്ങനെ പ്രകൃതിയായിട്ടും സംസ്കാരമായിട്ടും ഭിന്ന ലോകങ്ങളിൽ നാം മാറ്റി നിർത്തിയ നമ്മുടെ യുക്തി വ്യവഹാരം മാറ്റി നിർത്തിയ രണ്ട് ലോകങ്ങളെ ഭാഷ ചേർത്ത് വയ്ക്കുന്നു കവിത ചേർത്ത് വയ്ക്കുന്നു അതോടെ കവിതയിൽ ആനയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു അതുകൊണ്ട് കവിതയിലെ ആനയുടെ ഭ്രാന്ത് എന്ന് പറയുന്നത് വാസ്തവത്തിൽ സാമാന്യത്തിൽ സംഗ്രഹിക്കപ്പെടുന്ന സയുക്തികമായി സംഗ്രഹിക്കപ്പെട്ട അനുഭവലോകങ്ങളിൽ നിന്ന് അനുഭവത്തിൻ്റെ സൂക്ഷ്മസ്വരത്തെ വീണ്ടെടുക്കലാണ് അങ്ങനെ അനുഭവത്തിൻ്റെ സൂക്ഷ്മസ്വരത്തെ വീണ്ടെടുക്കുന്ന സമയത്ത് ആനയുടെ ഭ്രാന്ത് ഈ ആനയുടെ തന്നെ സ്നേഹാവിഷ്കാരായിത്തീരും അതിലെ ചില മനോഹര പ്രയോഗങ്ങളുണ്ട് എന്താണ് നിഗ്രഹോത്സുകം സ്നേഹവ്യഗ്രഹമെങ്കിലും ചിത്തം എന്ന് വൈലോപ്പിള്ളി എഴുതും ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ വാക്ക് അതിൻ്റെ തന്നെ വൈലോപ്പിള്ളി സ്ഥിരം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വാക്കിൻ്റെ വിപരീതത്തെ പരമാവധി ആ വാക്കിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് വൈലോപ്പിള്ളിയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തത് അപ്പൻ എന്നൊച്ച അങ്ങ് കേൾക്കാമോ മല മലതിരക്കൽ എന്നുള്ള കവിതയിൽ അച്ഛനും മകനും മലതിരക്കാണ് ഇപ്പുറം നിന്നും മകൻ വിളിച്ചു ചോദിക്കും അപ്പൻ എന്നൊച്ച അങ്ങ് കേൾക്കാമോ അച്ഛൻ്റെ മറുപടി അപ്പനെ എനിക്ക് അസലായി കേൾക്കാം അച്ഛൻ മകനെ വിളിക്കുന്നതും മകൻ അച്ഛനെ വിളിക്കുന്നതും അപ്പൻ തന്നെയാണ് അങ്ങനെ തൃശ്ശൂർ വടക്കേച്ചിറയെ കുറിച്ച് എല്ലാ അപ്പനും അപ്പനല്ല എന്ന് കരുതിയാൽ മതി കേട്ടോ തൃശ്ശൂർ വടക്കേച്ചിറയെക്കുറിച്ച് വലിയപ്പിള്ളിയുടെ ഒരു കവിതയുണ്ട് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിന്റെ കഴക്ക വ്യസ്ഥ ഒരു കുളാണ് വടക്കേച്ചിറ അതിൻ്റെ അപ്പുറത്താണ് വയലൂപ്പള്ളി താമസിച്ചിരുന്നത് ദേവസ്വം ബോർഡ് ക്വാർട്ടേഴ്സിൽ അതിനെക്കുറിച്ച് വലിയപ്പള്ളി എഴുതിയത് പണ്ടാവ വടക്കേ ചിറയൊന്ന് കണ്ടാൽ കുളിച്ചിടണം എന്ന് തോന്നും ഇന്നാ വടക്കേ ചിറയൊന്ന് കണ്ടാൽ കുളിച്ചിടണം എന്ന് തോന്നുന്നു കണ്ടാൽ കുളിക്കണം കണ്ടാൽ കുളിക്കണം കണ്ണീർപ്പാടം ബസ് വന്നുപോയി ഇരമ്പം കേൾപ്പൂ വേഷം പോരും അമ്പലത്തിലേക്കല്ലേ ഭാര്യയോട് പറയാം ബസ് വരുന്നുണ്ട് അത്ര ഒരുങ്ങിയാൽ മതി പിന്നെയും ചന്തം ചാർത്തി തങ്ങിനീ ഭദ്രേ ഭദ്രയെന്നൊക്കെ വെറുതെ പറയാനാണ് കേട്ടോ ഭയങ്കര അടിയാ അതുകൊണ്ടായി ഭദ്രയൊക്കെ വരുന്നത് എൻ്റെ ഒരു സുഹൃത്ത് മരിച്ചുപോയ പ്രദീപൻ പറയുന്ന രസമുള്ള ഫലതണ്ട് ഓൻവിയും കടമനിട്ടയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പു കാട്ടാളൻ എന്ന് പറഞ്ഞാല് കടമനുട്ടയായി നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പു കാട്ടാളൻ സഖി നിൽപ്പൂ കാട്ടാളൻ എന്ന് പറഞ്ഞാൽ ഓയൻവി ആയി എന്നാണ് എന്ന് പ്രതിഭം പറയും എന്നതുപോലെ ഈ ഭദ്രയൊക്കെ വരുന്നത് പിന്നെയും ചന്ദൻ ചാർത്തി തങ്ങി നീ ഭദ്രെ ബസ് വന്നു പോയി സവിഷാദം നിന്ന് നാം ആലിൻചോട്ടിൽ വാക്കിന്റെ വിപരീതം അതുതന്നെയാണ് വേറൊന്നല്ല ഇത് നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ പറ്റില്ല കവിതയിൽ പറ്റും ഒരു വാക്ക് അതിൻ്റെ തന്നെ വിപരീതമായി തീരും ഒരനുഭവം അതിൻ്റെ തന്നെ വിപരീതമായിത്തീരും ഒരനുഭവത്തിൻ്റെ ഈ സൂക്ഷ്മതലത്തെ ആ വാക്കിൽ നിന്ന് തന്നെ നിർദ്ധാരണം ചെയ്ത് നമ്മുടെ അനുഭവബോധ്യത്തിലേക്ക് കവിത കടത്തി കൊണ്ടുവരും എന്നതാണ് അങ്ങനെ വരുന്നതോടെ ഈ സ്നേഹബന്ധം ഉണ്ടല്ലോ കണ്ണീർപ്പാടത്തിലെ സ്നേഹബന്ധം സച്ചിദാനന്ദൻ ഒരു കവിതയിൽ എഴുതുന്നുണ്ട് ഈ കാണുന്നതൊന്നുമല്ല സ്നേഹം കാട്ടുവന്നിയെ വേട്ടയാടാൻ വേടൻ കൂർപ്പിച്ച അസ്ത്രമുനകളിൽ എവിടെയോ ആണത് ഈ സ്നേഹത്തെ നിങ്ങൾ കൊതല്ലോയിൽ കാണാം പൊതെല്ലോയിൽ ഈ സ്നേഹമുണ്ട് ചങ്ങമ്പുഴ വേറൊരു നിലയ്ക്ക് പറയുന്നു അത്യനർഹമാ മുഹൂർത്തത്തിൽ ഉത്തമേ നീ മരിക്കണം എന്ന് പറയും ഇതൊക്കെ അനുഭവത്തിൻ്റെ ഭിന്നപ്രകാരങ്ങളെ തിരിച്ച് എല്ലാറ്റിനെയും വിളിക്കാൻ ഒറ്റ പേരേ ഉള്ളൂ സ്നേഹം എന്ന് പക്ഷേ അത് കാട്ടുപന്നിയെ വേട്ടയാടുന്ന വേടൻ്റെ അസ്ത്രമുനയായിട്ടോ ഉത്തമ മുഹൂർത്തത്തിൽ മരിച്ചു പോകേണ്ട ഒന്നായിട്ടോ ഒക്കെ സ്നേഹം മാറിത്തീരാം എന്നതാണ് ഈ സ്നേഹത്തിൻ്റെ തന്നെ ഒരു സൂക്ഷ്മ വൈരുദ്ധ്യമെന്ന് പറയുന്നത് ഇതിലേക്കുള്ളൊരു കടന്നു നിൽപ്പാണ് ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ അതുകൊണ്ട് ഭാഷയിൽ നിലീനമായിരിക്കുന്ന ഒരു നൈതികേതരമായ തലത്തെ അതായത് അനുഭവത്തിൻ്റെ സ്വരൂപത്തെ നിരസിച്ച് അനുഭവത്തെ സാമാന്യമാക്കി തീർക്കുന്ന ഭാഷയുടെ മണ്ഡലത്തെ മറികടന്ന് ഭാഷയെ അനുഭവപരമായ സൂക്ഷ്മതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന അനുഭവത്തിൻ്റെ സൂക്ഷ്മ സ്വരൂപത്തെ അഭിസംബോധന ചെയ്യാൻ വാക്കിനെ കെൽപ്പുള്ളതാക്കി തീർക്കുന്ന അതുവഴി മനുഷ്യാനുഭവത്തിൻ്റെ അപരാനുഭവത്തിൻ്റെ നൈതികതയോട് എൻഗേജ് ചെയ്യാൻ ശേഷിയുള്ളതായി വാക്കിനെ മാറ്റി തീർക്കുന്ന സ്ഥാനത്തെയാണ് കവിത എന്ന് പറയുന്നത് ഇതാണ് കവിതയുടെ ഒരു നൈതികമായ അർത്ഥം അത് ഭാഷയുടെ തന്നെ നൈതിക വൈരുദ്ധ്യത്തെ വാക്കിൻ്റെ നൈതിക വൈരുദ്ധ്യത്തെ വാക്കുകൊണ്ട് തന്നെ മനുഷ്യൻ മറികടക്കുന്നു എന്ന് പറയാം ഇതാണ് ഒരു കാര്യം രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അത് ഈ അപരാനുഭവം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അനുഭവലോകത്തിൻ്റെ ഒരു സവിശേഷത അല്ലെങ്കിൽ ഒരു പരിമിതി നാം ഒരു പ്രത്യേക കാലത്ത് ജനിച്ച് പ്രത്യേക ദേശത്ത് ദീർഘകാലം ജീവിച്ച് മരിക്കുന്നു നമ്മുടെയൊക്കെ അനുഭവങ്ങൾ നമ്മുടെ ജീവിത പരിസരത്തിൻ്റെ അതിർത്തികളാൽ നിർവചിക്കപ്പെട്ടതും നിർണ്ണയിക്കപ്പെട്ടതും അതുകൊണ്ട് ഒരാളുടെ അനുഭവവും മനുഷ്യാനുഭവമല്ല അതുകൊണ്ടാണ് വൈലോപ്പിള്ളി പുള്ളി എഴുതുന്നത് ആകയാൽ ഒറ്റയൊറ്റയായി കാണും ആകുലികളെ പാടിടും വീണേ നീ കുതുകമോട് ആലപിച്ചാലും ഏകജീവിതാനശ്വരഗാനം ഈ ഏകജീവിതം പക്ഷേ മനുഷ്യർക്കില്ല ഉള്ളത് ഒറ്റയൊറ്റയായ ആകുലികളാണ് അപ്പം നിങ്ങളുടെ അനുഭവലോകം നിങ്ങളുടെ ജീവിതമാണ് എന്നിരിക്കെ നിങ്ങളുടെ അനുഭവലോകത്തിലേക്ക് നിങ്ങളല്ലാത്തവരുടെ അനുഭവലോകം എങ്ങനെ കടന്നു വരും വാസ്തവത്തിൽ മനുഷ്യന് സ്വന്തം അനുഭവലോകത്തെ മ മറികടന്ന് അതിൻ്റെ അതിർവരമ്പുകളെ മറികടന്ന് അപരാനുഭവങ്ങളെ അനുഭവപരമായി ഉൾക്കൊള്ളാൻ സാധ്യതയുള്ള ഒറ്റ ജ്ഞാനമേഖലയേ ഉള്ളൂ അതാണ് കലയും സാഹിത്യവും മറ്റൊരറിവും നിങ്ങൾക്ക് അനുഭവപരമായ അനന്യതയിലേക്ക് കടന്നു നിൽക്കാൻ ഇടം തരില്ല അനുഭവപരമായ അനന്യതയല്ല അനുഭവപരമായ അനന്യതകളെ സംഗ്രഹിച്ച സങ്കല്പനങ്ങൾ സംവർഗങ്ങൾ തത്വരൂപങ്ങൾ ആശയവ്യവസ്ഥകളൊക്കെയാണ് സാമൂഹ്യവിജ്ഞാനം മുഴുവൻ പകരുക അപ്പോൾ ഒരു യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചരിത്രത്തിൽ വായിക്കാം യുദ്ധവും സമാധാനവും വായിച്ചാൽ രാത്രി അർദ്ധരാത്രി കണ്ണു തുറന്നു നോക്കുന്ന ഒരു പടയാളി തോക്കിൻ്റെ പാത്തി ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതും അതിനു മുകളിലെ ഇരുളാർന്ന ആകാശവും അതിൽ തെളിയുന്ന നക്ഷത്രങ്ങളും ചന്ദ്രപ്രകാശത്തിൻ്റെ മിന്നായങ്ങളും കണ്ട് ജീവിതത്തെക്കുറിച്ച് വലിയൊരു ഉണർവിലേക്ക് പോകുന്നത് നമുക്ക് വായിക്കാം ഇത് നിങ്ങൾക്ക് നെപ്പോളിയനും നാപ്പോളിയനും റഷ്യയും തമ്മിൽ നടത്തിയ യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ കാണാൻ പറ്റില്ല ഈ അനുഭവമുണ്ട് ഈ അനുഭവമുണ്ട് നമ്മുടെ സാമാന്യത്തെ ഭാഷ ലംഘിച്ചുകൊണ്ടേയിരിക്കും ശബ്ദങ്ങളിലൊരമ്മയുണ്ട് അമ്മയുണ്ട് അമ്മയുണ്ട് അമ്മ വേശിയാണ് നമുക്ക് അമ്മയും വേശിയും ഒരാളാണെന്ന് സങ്കല്പിക്കാനേ പറ്റില്ല അമ്മ മാതൃ സ്വരൂപിണിയാണ് വേശ്യ മദാലസയാണ് ഇവിടെ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞുമായിട്ട് അമ്മ വരുന്നു കുഞ്ഞിനെ അപ്പുറത്ത് മാറ്റിക്കിടത്തിയിട്ട് വ്യഭിചാരത്തിലേർപ്പെടുന്നു ആ സമയത്ത് ഉറുമ്പ് പറ്റം പറ്റമായി വന്ന് കുഞ്ഞിനെ കടിക്കുന്നു അമ്മ അത് കാണുന്നു അതോടെ അമ്മ എന്ന സങ്കല്പത്തിൻ്റെ അതൃപ്തി പൊട്ടും കോവിലിനൊരിക്കെഴുതിയൊരു വാക്യമുണ്ട് പട്ടിയും അമ്മയാണ് പട്ടിയും പെറുന്നു ഇതോടെ അമ്മ മാറിപ്പോ അമ്മയെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ സങ്കല്പങ്ങളുടെയും അതിർത്തികളെയും ഒറ്റവാക്യം കളയും ഇങ്ങനെ ഒരനുഭവത്തെ ബഷീർ തമാശയായിട്ടും പറയുന്നുണ്ട് വീടിൻ്റെ ഭൂമുഖത്തിരിക്കുന്ന സമയത്ത് മുമ്പിൽ കൂടി പോയിരുന്ന കുട്ടികളൊക്കെ സന്തോഷമായിട്ട് ഇങ്ങനെ നോക്കണ കണ്ട് ഞാൻ ആനന്ദിച്ചു ബഷീർ എന്ന എഴുത്തുകാരനെ കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്ന് കരുതി സന്തോഷമായിട്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എൻ്റെ പുറയിൽ ചാമ്പ ഉണ്ടായിരുന്നു അതിൽ ചാമ്പയ്ക്ക നന്നായിട്ടുണ്ടായിരുന്നു കുട്ടികൾ അതിനെയാണ് നോക്കിക്കൊണ്ടിരുന്നതെന്ന് ഇതൊരു പ്രശ്നമാണ് ഈ വൈരുദ്ധ്യമുണ്ടല്ലോ നിങ്ങൾ കാണുന്ന അനുഭവലോകവും അതിൻ്റെ ആന്തരിക വൈരുദ്ധ്യവും ഈ വൈരുദ്ധ്യത്തെ മറികടക്കുക എന്നുള്ളത് വാസ്തവത്തിൽ അനുഭവപരമായി മറ്റൊരാളിലേക്ക് കടന്നു നിൽക്കുക ഞാനത് ക്രോഡീകരിക്കാം അനുഭവപരമായി മറ്റൊരാളിലേക്ക് കടന്നു നിൽക്കാൻ ജീവിതത്തിൽ വ്യക്തിപരമായി നമുക്ക് കഴിയില്ല അത് സാഹിത്യത്തിൽ കഴിയും കലയിൽ കഴിയും അതുകൊണ്ട് അപരാനുഭവവുമായുള്ള മനുഷ്യൻ്റെ ആഴമേറിയ മുഖാമുഖമാണ് കലയും സാഹിത്യവും എന്നെ ഭേദിക്കാൻ വാസ്തവത്തിൽ എന്നിൽ നിന്ന് എന്നെ മോചിപ്പിക്കുന്ന ഒരു സ്ഥാനമാണ് കല എന്നിൽ നിന്ന് എന്നെ ഭേദിക്കുന്ന ഒരു സ്ഥാനത്തിൻ്റെ പേരാണ് സാഹിത്യം അതുകൊണ്ട് സാഹിത്യവും കലയും മനുഷ്യൻ്റെ രസാസ്വാദനത്തിൻ്റെ ലോകം മാത്രമല്ല അവരവരെ മറികടക്കാനുള്ള മനുഷ്യവംശത്തിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ക്ഷണപത്രമാണ് സാഹിത്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഭാഷയുടെ നൈതികേതരതയെ വാക്കുകൊണ്ട് തന്നെ മറികടക്കുക വഴി മനുഷ്യാനുഭവത്തിലേക്ക് നീതിയെ അനുഭവപരമായി കൊണ്ടുവരികയും മറുഭാഗത്ത് അവരാനുഭവങ്ങളുടെ വിശാല വിസ്തൃതിയിലേക്ക് മനുഷ്യരെ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് എന്നിൽ നിന്ന് ഞാനല്ലാത്തതിലേക്കുള്ള ഒരു മഹാപരിവർത്തനത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുകയും ചെയ്യുന്നു എന്നതാണ് സാഹിത്യത്തിൻ്റെ നീതിയുടെ അടിസ്ഥാനം അത് നീതിയെക്കുറിച്ച് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും നൈതികതയുടെ വിപരീതത്തെക്കുറിച്ച് പറഞ്ഞാലും ഈ തലം സാഹിത്യത്തിൽ ബാക്കിയുണ്ട് അതാണ് സാഹിത്യത്തെ നമുക്ക് അനിവാര്യമാക്കി തീർക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് നമസ്കാരം